യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് അടിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ വീട്ടിൽ പോയതെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ കണ്ണൂരിലും മലപ്പുറത്തും കൊച്ചിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്തെത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് രാഹുൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. വീട്ടിൽ കയറിയുള്ള അറസ്റ്റ് അസാധാരണ നടപടിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തു വന്നു. ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ. അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാൽ നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും. ഇനി കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തിൽ ആശുപത്രി വിട്ട് രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാൽ ഉടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് ചെയർമാൻമാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാത്തിൻ്റെയും സീമകൾ ലംഘിക്കുന്ന രീതിയിലായിപ്പോയി. ന്യായമായി സമരം ചെയ്യുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക എന്ന് പറയുന്ന ശൈലി ഫാസിസ്റ്റ് ശൈലിയാണ്. ഫാസിസ്റ്റ് ശൈലിയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ് പിണറായിയുടെ ഈ പോക്ക്. ഇത് അപകടകരമായ പോക്കാണെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം പതിന്മടങ്ങായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് ചേർന്നതല്ല എന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ അത്രയും. രാഹുൽ മാങ്കൂട്ടത്തിൽ നാട്ടിലാളല്ലേ, അപ്പൊ ഈ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെയധികം നിഷേധാർഹമാണ്. ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലെയുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ വീര്യം അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാം അവരുടെ വെറും അവര് വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്.
കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു രാഹുലിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. അതിനുശേഷം ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും രാഹുലിന്റെ വൈദ്യ പരിശോധന നടത്തി. രാവിലെ ഫോർട്ട് ആശുപത്രിയിലായിരുന്നു പരിശോധന നടത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത്. രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു, തലയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതിനാണ് ചികിത്സ തേടിയത്. ലാത്തിച്ചാർജിൽ തന്നെയാണ് പരിക്ക് പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നടക്കുകയാണെന്ന കാര്യം അറിയിച്ചു. ഇതേ തുടർന്നാണ് വീണ്ടും വൈദ്യ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. ഈ റിസൾട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിധി പറയുക. വാദം ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയായിരുന്നു. വിധി പറയുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടയിലാണ് ഈ വാദത്തിന്റെ സമയത്തിൽ ഉന്നയിച്ച വിഷയം, ആരോഗ്യ പ്രശ്നം, അത് പരിശോധിക്കാൻ വീണ്ടും കോടതി ചേർന്നപ്പോൾ ജഡ്ജി നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ വീണ്ടും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ കേസ് രേഖകൾ പരിശോധിച്ച ശേഷം വിധി പറയും. നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ ഒരുപക്ഷെ റിമാൻഡിലേക്ക് ആയിരിക്കും. അതല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടതുപോലെ ജാമ്യം നൽകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചികിത്സ ഉറപ്പാക്കാനുള്ള ആശുപത്രിയിലേക്കോ മറ്റോ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലേക്കോ മറ്റോ മാറ്റാനുള്ള, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മാറ്റാനുള്ള സാധ്യത, ഇങ്ങനെ പല സാധ്യതകളുണ്ട്. ഏതായിരുന്നാലും ഈ റിസൾട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് പോവുക. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സെക്രട്ടേറിയറ്റ് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് 20 ദിവസവും പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ രാവിലെ 5:30 പുലർച്ചെ 5:30 നാടകീയമായി ഇങ്ങനെ വീട്ടിൽ കയറി വീട്ടുകാരുടെ മുന്നിൽ, അമ്മയുടെ സഹോദരിയുടെ മുന്നിലൊക്കെ വെച്ച് ഇങ്ങനെ പിടികിട്ട പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ തിരിച്ചുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് പ്രധാനമായും. മറ്റൊരു നിയമപ്രശ്നം കൂടി കോൺഗ്രസ് ഉയർത്തുന്നത്, രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നില്ല. കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നോട്ടീസിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തു. പ്രോസിക്യൂഷൻ പറയുന്നത് സമരക്കാരെ പ്രകോപിപ്പിച്ച് ഇത്തരത്തിൽ അക്രമാസക്തരാക്കിയതിന് പിന്നിൽ രാഹുൽ ആണ്. മാത്രവുമല്ല, സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് പോലീസുകാരെ മർദ്ദിച്ചു. മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അക്രമത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. ഏതായാലും തന്നെ വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായി. ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം നൽകുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക. അതായത് വിനോദ്, ഈ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായ ശേഷമായിരുന്നോ വീണ്ടും വൈദ്യപരിശോധന നടത്താൻ വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്? പൂർത്തിയായ ശേഷം, അതായത് വാദപ്രതിവാദം പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷം കോടതി ചേരാനായി തീരുമാനമെടുത്തു. അതിനുശേഷം കോടതി ചേർന്നപ്പോൾ കോടതി നൽകിയ നിർദ്ദേശം ഒന്നുകൂടി വൈദ്യ പരിശോധന നടത്തണമെന്നതാണ്. കാരണം ഈ തലയിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് ഒരു തവണ കൂടി രാവിലെ ഫോർട്ട് ആശുപത്രിയിലാണ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അവിടെ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുവന്നു. അത് ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കിയത്. ഈ വൈദ്യ പരിശോധന റിസൾട്ടിന്റെ, ഇതിന്റെ ഫലങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റുമാർ ചില സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ആണ് പോലീസ് എത്തി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. അതിനെ തുടർന്നാണ് വ്യാപകമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. രാഹുലിൻ്റെ അഭിഭാഷകൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ ചികിത്സയിലായിരുന്നു എന്ന വാദം അടക്കം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ആണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ആവശ്യപ്പെട്ടത്.
അതേസമയം അറസ്റ്റിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. അക്രമം ആര് ചെയ്താലും പോലീസ് നടപടി നേരിടേണ്ടി വരുമെന്ന് ജയരാജൻ പറഞ്ഞു. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലും ഒക്കെ എടുത്ത പോലീസിനെ ആക്രമിക്കുക, ക്രമസമാധാനം പാലിക്കാൻ മുന്നോട്ട് വരുന്ന പോലീസിനെ ബലം പ്രയോഗിച്ച് അക്രമം കാണിച്ച് അവരുടെ ക്രമസമാധാന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകളുണ്ടാകും, നടപടി ഉണ്ടാകും. അതാണ് പോലീസ് ക്രമസമാധാന രംഗത്ത് നടത്തേണ്ടത്. അത്രമാത്രമേ കേരള പോലീസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കേസിലെ നാലാമത്തെ പ്രതിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി ആവശ്യപ്പെട്ടത് എന്നും മനസ്സിലാക്കുന്നു. സാധാരണ നിലയിലുള്ള നടപടിക്രമം, അതായത് കേസിൽ പ്രതിയായാൽ ഹാജരാകാൻ ആവശ്യപ്പെടുക, അതിന് സമൻസ് അയക്കുക, അത്തരം നടപടിക്രമങ്ങൾ പോലീസ് പാലിച്ചിരുന്നോ എന്നതിൽ വ്യക്തത കൈവരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പുലർച്ചെ എത്തി അറസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. അരുൺ, കേൾക്കാമോ? യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർജന സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും പിന്നീട് കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായതിന് ശേഷം ആണ് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് കോടതി വിശദമായ പരിശോധന ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തി വീണ്ടും കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനിടെ സ്ത്രീകളെ മറയാക്കിക്കൊണ്ട് പോലീസിനെ പട്ടിക കൊണ്ടടിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കുറ്റം. ഇതിൽ നാലാം പ്രതി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ, സാധാരണ നിലയിൽ ഇങ്ങനെയൊരു പ്രതിപട്ടികയിലേക്ക് വന്നാൽ പാലിക്കേണ്ട ക്രമങ്ങളുണ്ടല്ലോ, അത് പാലിച്ച് പോലീസ് മുന്നോട്ട് പോയി എന്നാണോ കോടതിയെ പോലീസ് അറിയിച്ചിട്ടുള്ളത്? എന്താണ് രാഹുലിൻ്റെ വാദം? ഇന്ന് രാവിലെ സിറ്റി പോലീസ് കമ്മീഷണറിനെ വ്യക്തമാക്കിയത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് രാഹുൽ മാങ്കൂട്ടിന്റെ അറസ്റ്റ് എന്നാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും തെളിവുകൾ പരിശോധിക്കും. തെളിവുകൾ പരിശോധിച്ച് എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പോലീസാണ്. ക്രമസമാധാന നില പരിശോധിക്കണം, ക്രമസമാധാന പാലനം തടസ്സമാകാത്ത കാര്യങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാം ചെയ്താണ്, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അറസ്റ്റ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷൻ രാവിലെ വ്യക്തമാക്കിയത്. കോടതിയിലെ പോലെ തന്നെയാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൃത്യമായ തെളിവ് ശേഖരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടിനെ നടന്നത്. അത് കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടിന്റെ പങ്ക്, ഈ അക്രമ സംഭവങ്ങളിൽ രാഹുൽ മാങ്കൂട്ടിന്റെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് വാദിച്ചത്. പക്ഷേ ആ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ചെയ്തത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ല, അദ്ദേഹം ചികിത്സയിലാണെന്ന കാര്യം പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. അതിനടിസ്ഥാനത്തിലാണ് രാവിലെ ഫോർട്ട് ആശുപത്രിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന നടത്തിയത് കോടതി ഹാജരാക്കുന്നതിന് മുമ്പ്. പക്ഷേ സ്വാഭാവികമായും ആരോഗ്യനില മോശമെന്ന പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ട് വീണ്ടും ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് പരിശോധന പൂർത്തിയാക്കിയ അല്പസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ഇവിടേക്ക് വഞ്ചൂർ കോടതിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. അവിടെ തുടർ പരിശോധനകൾ, ഈ പരിശോധന റിപ്പോർട്ടുകൾ കോടതി പരിശോധിക്കും. അതിനുശേഷമാകും കോടതി ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണമോ വേണ്ടോ എന്ന തീരുമാനമെടുക്കുക. വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടിന്റെ ഭാഗത്ത് ഉണ്ടായത്. പൊതുപൊതു നശീകരണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥനെ മാരകമായി പരിക്കേൽപ്പിച്ച അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുതെന്നാണ്
പ്രോസിക്യൂഷന്റെ ആവശ്യം. കോടതി നേരത്തെ ഇക്കാര്യത്തിൽ എതിർവാദങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് മറ്റുള്ള പ്രധാന നേതാക്കളിലേക്ക് അറസ്റ്റ് പോകുന്നില്ല കാര്യം, അല്ലെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് അറസ്റ്റിലേക്ക് കടന്നില്ലെന്ന കാര്യമൊക്കെ ഏതായാലും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി പരിശോധിച്ചാകും കോടതി ജാമ്യകാലത്ത് തീരുമാനമെടുക്കുക. ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്, അതുകൂടി പരിഗണിച്ചാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമെങ്കിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ ചികിത്സ തുടർന്ന് നടത്തേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായും ചികിത്സയ്ക്കുള്ള നിർദ്ദേശമാകും കോടതി നൽകുക, എങ്കിൽ ജാമ്യം ലഭിക്കാനിടയുണ്ട്. ഏതായാലും അല്പസമയത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. കോടതി നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അഭിലാഷ്. 300 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായ കേസാണിത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കയ്യിൽ കൊടികൾ ഏന്തിയ കമ്പുകൾ ഉപയോഗിച്ച്, അതോടൊപ്പം തന്നെ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തി പ്രതിഷേധിച്ചുവെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ ഉന്നയിക്കപ്പെടുന്ന വാദം. പോലീസിൻ്റെ ഫൈബർ ഷീൽഡ്, ഹെൽമറ്റ്, ലാത്തി എന്നിവയ്ക്ക് എല്ലാം കേടുപാടുകൾ വരുത്തി എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു വകുപ്പ് നിലനിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അതീവ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എതിരായ കേസ്. ഇന്ന് രാവിലെയാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാവിലെ പത്തനംതിട്ടയിലെ വസതിയിൽ എത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 4 പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അരുൺ, ഇനിയിപ്പോൾ അന്തിമമായൊരു വാദം, വൈദ്യപരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള പ്രതിപട്ടികയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി വിശദീകരിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ടാണല്ലോ ഇനിയിപ്പോൾ നിർണായകമാവുക എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. കാരണം എല്ലാ വാദങ്ങളും കഴിഞ്ഞ ശേഷം വീണ്ടും വൈദ്യപരിശോധന നടത്താൻ പറയുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആരോഗ്യ പരിശോധന സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനമാവുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിൽ അതിന് ഏറ്റവും പ്രധാനമാവുക. അത് കോടതി വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമാകും ജാമ്യകാലത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നമുക്കിപ്പം വി വി വിനോദ് കൂടി ചേരുന്നു. വിനോദ്, എന്താണ് ഇനി കോടതിയിലേക്ക് നടക്കാറുള്ളത്? കാരണം ഇതിന്റെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റമെന്ത്, അതിന് എന്താണ് പ്രതിഭാഗത്തിന്റെ ന്യായീകരണം, പോലീസിന്റെ തെളിവുകൾ എല്ലാം കോടതി പരിശോധിച്ചു കഴിഞ്ഞു. ഈ ആരോഗ്യപരമായ കാരണം മാത്രമേ ഉള്ളൂ ജാമ്യം നിഷേധിക്കാനും ജാമ്യം ലഭിക്കാനും ഇടയിലുള്ളൂ. പ്രതിഭാഗം വക്കീൽ ഇന്ന് രാവിലെ ഈ വാദപ്രതിവാദത്തിനിടയിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹം ഈ ലാത്തിചാർജിനിടയിൽ തന്നെ മർദ്ദനമേറ്റ് തലയിൽ ക്ലോട്ടിംഗ് ഉണ്ടായി എന്ന കാര്യമാണ്. ആ കാര്യമാണ് ഇന്ന് വാദപ്രതിവാദത്തിനിടെ പ്രതിഭാഗം വക്കീല് വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോൾ വീണ്ടും ജഡ്ജി വൈദ്യപരിശോധന നടത്താൻ പറഞ്ഞത്. തുടർന്നാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും വൈദ്യപരിശോധന നടത്തിയതും. രാവിലെ ഫോർട്ട് ആശുപത്രിയിലായിരുന്നു ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് അവിടെ വലിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഒക്കെയും ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ ജനറൽ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുപോയപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. പി സി വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്താമെന്ന് കഴിയുന്നുണ്ട്, പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാമെന്ന് കരുതേണ്ടതില്ല, അത് മുഖ്യമന്ത്രിയും പോലീസും അങ്ങനെ ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ എന്നൊരു കാര്യമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ വിശ്വനാഥ്, ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോടതി മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യാപേക്ഷയിൽ എന്ത് വിധി പറയുക എന്ന് കോടതി തീരുമാനിക്കുക. സാധാരണ നിലയിൽ ഒരിക്കൽ വൈദ്യപരിശോധന നടത്തിയാൽ റിമാൻഡിലേക്ക് വിടുകയോ ജാമ്യം നൽകുകയാണ് പതിവ്. പക്ഷേ ഇവിടെ വലിയ വ്യത്യസ്തമായി ഒന്നുകൂടി വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തി രാഹുലിനെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ, നിലവിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് സാധാരണ കോടതിയിൽ ഹാജരാക്കാറ്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്ന വാദം ഉന്നയിച്ചിരുന്നു രാഹുലിൻ്റെ അഭിഭാഷകൻ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കോടതി ആവശ്യപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും. കോടതി അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച തീരുമാനം അറിയിക്കും. വി വി വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കോടതി നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷേ, അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വിധി വരും. വൈദ്യപരിശോധന റിപ്പോർട്ട് കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. രാഹുലിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നതാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അത് കൂടി പരിശോധിച്ച് മറ്റ് നിയമവശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക. ഏതായിരുന്നാലും രണ്ട് തവണ വൈദ്യപരിശോധന ഇത് നടത്തി എന്നുള്ളതാണ്. ആദ്യം സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നേരെ വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നിലാണ് ഹാജരാക്കിയത്. വാദപ്രതിവാദം വിശദമായി പിന്നെ നടന്നു. അതിൽ രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് നോട്ടീസ് പോലും നൽകിയിരുന്നില്ല, സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷമാണ് നോട്ടീസ് ഒപ്പിടിവിച്ചത്. മറ്റ് ക്രിമിനൽ കേസുകളിലെ പ്രതികളെ പിടികൂടും പോലെ രാവിലെ വീട് വളഞ്ഞ് പിടികൂടി. മാത്രവുമല്ല രാഹുൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല തുടങ്ങിയ വാദങ്ങൾ പ്രതിഭാഗം നിരത്തി. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി അവരുടെ വശങ്ങൾ പറഞ്ഞു. ഈ സമരക്കാരെ പ്രകോപിപ്പിച്ച് അക്രമത്തിലേക്ക് തള്ളിവിട്ടത് രാഹുലാണ്. സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കൊണ്ട് പോലീസുകാരെ മർദ്ദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളുണ്ട്. മുഴുവൻ സമയവും രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം കോടതിയെ ബോധിപ്പിച്ചു. പിന്നീട് ഈ വകുപ്പുകൾ സംബന്ധിച്ച് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്, അവരെ ശാരീരികമായി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്, പൊതുമുതൽ നശിപ്പിച്ചത്, മൂന്ന് പോലീസ് വാഹനങ്ങൾക്ക് കേടുവരുത്തിയിരുന്നു, പോലീസിന്റെ ലാപ്ടോപ്പും ഷീൽഡും ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്ന നിലയിൽ ആ കണക്കുകൾ കോടതിയിൽ നേരത്തെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ അക്രമ ദിവസം തന്നെ 31 പേർ പോലീസിന്റെ പിടിയിലാവുകയും അവർ 18 ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്തു. ഇപ്പോഴും 5 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുണ്ട്. ഇതിന് പുറമെയാണ് ഇന്ന് രാവിലെ വളരെ നാടകീയമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പുലർച്ചെ 5:30 ഈ സംഭവം നടക്കുന്നത്. രാഹുലിന്റെ വീട്ടുകാർ തന്നെ, അമ്മ തന്നെ പറയുന്നത്, ജനലിലൊക്കെയും തട്ടി വിളിക്കുകയായിരുന്നു. പോലീസ് വീട് വളഞ്ഞ് കിടപ്പുമുറിയിൽ നിന്ന് രാഹുലിനെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ആ നിലയിൽ പിടികൂടേണ്ട വിഷയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രയും ഗൌരവ സ്വഭാവം രാഹുൽ അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരാളാണോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുകയും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ 2-ാമത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഏതായിരുന്നാലും ഈ കേസിലെ 1-ാം പ്രതി വി ഡി സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. 2-ഉം 3-ഉം പ്രതികളായുള്ളതും MLA മാരാണ്. അത് 2-3 MLA മാർ, അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കം 3 MLA മാരും. എം വിൻസെന്റ് ആണ് അതിൽ ഒരു പ്രതി. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ മറ്റൊരു പ്രതിയാണ്. 4-ാമത്തെ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിൽ 3 പേരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും സ്പീക്കറുടെ അനുമതി, അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെയും പോലീസിന് പൂർത്തിയാക്കേണ്ടി വരും. പക്ഷേ ഈ കേസിൽ ഇനി എങ്ങനെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്. മാത്രവുമല്ല ഇന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് രാഹുലിന്റെ വീട്ടിൽ കയറി പിടികൂടിയെങ്കിൽ കന്റോൺമെന്റ് ഹൌസിൽ, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ കയറി വി ഡി സതീശനെയും അറസ്റ്റ് ചെയ്യട്ടെ എന്നതാണ്. വി ഡി സതീശൻ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മുൻകൂർ ജാമ്യത്തിന് പോകുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിലടക്കുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള നിലയ്ക്കാണ്. അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു നീക്കം CPM നടത്തുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ആ നിലയിൽ തന്നെ ജാമ്യം നേടി പുറത്തു പോകുക എന്നതിനപ്പുറത്തേക്ക് ജയിലെങ്കിൽ ജയിൽ എന്ന നിലയിൽ നേർക്കുനേർ പോരാട്ടം എന്ന നിലയിലേക്ക് കോൺഗ്രസും തീരുമാനമെടുത്തിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഏതായിരുന്നാലും രാഹുലിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ വിധി വരും. റിമാൻഡാണോ ജാമ്യമാണോ എന്നത് നമുക്ക് അപ്പോഴേ വ്യക്തമാകൂ. ഏതായിരുന്നാലും 2-ാമത് കൂടി വൈദ്യപരിശോധന നടത്തി ആ റിസൾട്ട് കൂടി കോടതി പരിഗണിക്കുന്നുണ്ട്. ഇനി കൂടുതൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കോടതിയുടെ അന്തിമമായ ഉത്തരവ് ഉണ്ടാകും. അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം വ്യക്തത കൈവരും. നേരത്തെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട്
മെഡിക്കൽ പരിശോധന അടക്കം നടത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വീണ്ടും മെഡിക്കൽ പരിശോധന നടത്താൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. മഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് വി വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചു എന്നതാണ് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദം. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം നൽകരുത് എന്നുകൂടി ആവർത്തിച്ചു. അങ്ങനെ ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശമാകും, പൊതുമുതൽ നശിപ്പിക്കുന്നതിനും പോലീസ് സേനയെ കൂടുതൽ ആക്രമിക്കുന്നതിനുമുള്ള ഒരു സന്ദേശമാകും ജാമ്യം നൽകിയാൽ എന്ന വാദമാണ് ഉന്നയിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് വാദം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം വിനോദ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രതിപക്ഷ നേതാവും തന്നെ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ചെയ്യട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, മുൻകൂർ ജാമ്യത്തിന് തയ്യാറാകുന്നില്ല എന്ന്. സ്വാഭാവികമായി ഇവിടെയും അത്തരം അവസരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നു, നോട്ടീസ് അയച്ചിരുന്നു, സമൻസ് അയച്ചിരുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തത കൈവരുത്തുന്നുണ്ടോ? പോലീസ് വിശദീകരിക്കുന്നത് അതൊരു നടപടിക്രമമാണ്, സ്റ്റേഷനിൽ എത്തിച്ച് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലും മതി, അതൊരു ഗുരുതര വീഴ്ചയല്ല എന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. ആ ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള ചില പിശകുകൾ അല്ലെങ്കിൽ അങ്ങനെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് പ്രതിഭാഗം ആരോപിക്കുകയും ചെയ്യുന്നു. അത് അതിന് ഒരു ഗുരുതര സ്വഭാവമുണ്ടോ എന്നതടക്കം പരിഗണിച്ചായിരിക്കും കോടതിയുടെ തീർപ്പുണ്ടാകുക. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ഉത്തരവിന് മുൻപ് വീണ്ടും വൈദ്യപരിശോധന നടത്തിയത്, അതായത് ആരോഗ്യ പ്രശ്നമാണ് കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ക്ലിനിക്കലി ഫിറ്റ് എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് കോടതിക്ക് കൈമാറിയിട്ടുള്ളത്. അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന ദിവസം ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചികിത്സയിലൂടെ ഭേദമായിട്ടുണ്ട്. മരുന്ന് കഴിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ആ റിപ്പോർട്ടിന്റെ മെരിറ്റും ഇതിലെ നിയമ നടപടികളും എല്ലാം പരിശോധിച്ച് കോടതി അന്തിമമായ ഒരു തീർപ്പിലേക്കെത്തും. ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ അത് റിമാൻഡിന് മുൻപുള്ള നടപടിക്രമമാണോ എന്ന തോന്നലൊക്കെയും ഉണ്ടാക്കും. പക്ഷേ ഇതിൽ അന്തിമമായ തീരുമാനം കോടതിയാണ് തീർപ്പുണ്ടാവുക. കോടതിയുടെ ഉത്തരവ് അത് അല്പസമയത്തിനുള്ളിൽ വരും. റിമാൻഡാണോ ജാമ്യമാണോ എന്നതിലാണ് ഒരു ചർച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ രണ്ട് സാധ്യതകൾ മാത്രമാണുള്ളത്. അതിൽ എങ്ങനെയാണ് ഇനി വരിക എന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത പോലീസ് കസ്റ്റഡിയിൽ തന്നെ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകാനുള്ള ഒരു സാഹചര്യം. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിലെ വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി, ഒരു ആയുധമായി തന്നെ മാറ്റുകയാണ്. ഇന്ന് ഇങ്ങനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളിനെയാണോ പുലർച്ചെ വീട്ടിൽ നിന്ന് വീട് വളഞ്ഞ് പിടികൂടിയതെന്ന ചോദ്യം അവിടെ ഇ പി ജയരാജൻ കൃത്യമായ മറുപടി നൽകി. കുറ്റം ചെയ്താൽ പിന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നതാണ്. അവിടെ കക്ഷി വ്യത്യാസം ഒന്നുമില്ല, കുറ്റം ചെയ്തിരിക്കുന്നു, അവിടെ ആ നടപടി പോലീസ് സ്വീകരിച്ചു, അത് ശരിയായ ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഇടതുമുന്നണി കൺവീനർ രാവിലെ വ്യക്തമാക്കിയത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. കെ സി വേണുഗോപാലാകട്ടെ, വി ഡി സതീശൻ തുടങ്ങി, എം എം ഹസൻ, മുന്നണി നേതൃത്വത്തിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി, പി സി വിശ്വനാഥ്, ജമീൽ മെത്ത തുടങ്ങി വലിയ സീനിയർ നേതാക്കളും താഴോട്ടുള്ള നേതാക്കളും യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വളർന്നു വന്ന ജനപ്രതിനിധികളുമടക്കം മുന്നണിയിലും പാർട്ടിയിലുമുള്ള മുഴുവൻ നേതാക്കളും ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വരികയാണ്. കേരളത്തിൽ എമ്പാടും ജില്ലാ തലത്തിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആ പ്രതിഷേധ പരിപാടികൾ ഒരുപക്ഷെ ഇന്നുകൊണ്ട് അവസാനിക്കുകയുമില്ല. അടുത്ത ദിവസങ്ങളിലും ഈ പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ടാകും. എന്തിന് ഇങ്ങനെ ഒരു അറസ്റ്റ്? വിളിച്ചാൽ വരുന്ന നേരത്തെയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് ഉൾപ്പെടെയുണ്ട്. അതിലൊക്കെയും പോലീസ് വിളിക്കുമ്പോൾ പോലീസിന് മുന്നിൽ ഹാജരാകുന്ന, മൊഴി നൽകുന്ന, അന്വേഷണത്തോട് സഹകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ എന്തിന് ഇങ്ങനെ അറസ്റ്റ് ചെയ്തു? കഴിഞ്ഞ 20 ദിവസമായി അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്.
കഴിഞ്ഞ ദിവസം ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്നു. അവിടെ പോലീസിന് മുന്നിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ പിടികൂടണമോ എന്ന ഒരു ചോദ്യം. പക്ഷെ അവിടെ ഈ നിയമപരമായ വിഷയമില്ല, അതൊരു വൈകാരികമായ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ അറസ്റ്റിന്റെ രീതിയെ വിമർശിക്കുന്നു, അങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്ന് അപ്പുറത്തേക്ക് കോടതിയുടെ മുന്നിൽ അതൊരു വിഷയമല്ല. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ജാമ്യം നൽകാനുള്ള സാധ്യതയുണ്ടോ, റിമാൻഡിൽ വിടാനുള്ള കുറ്റകൃത്യമാണോ നടന്നത്, ആ വകുപ്പുകളിൽ പ്രതി പങ്കെടുത്തിട്ടുണ്ടോ, അത് പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ കഴിഞ്ഞോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് വൈദ്യപരിശോധനാ റിപ്പോർട്ടും പരിഗണിച്ച് കോടതി അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്തും. മറ്റ് തരത്തിൽ നടക്കുന്ന ചർച്ചകൾ അത് പൂർണ്ണമായും രാഷ്ട്രീയ ചർച്ചകളാണ്. കോടതിയുടെ മുന്നിൽ ഈ കേസിന്റെ മെറിറ്റാണ്, മുന്നിൽ വരുന്ന തെളിവുകളാണ്, പോലീസ് നിരത്തുന്ന വാദങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നിരത്തുന്ന വാദങ്ങൾ, പ്രതിഭാഗം പറയുന്ന വാദങ്ങൾ, ഇതിലെ ന്യായാന്യായങ്ങൾ നോക്കി ജാമ്യം നൽകുകയോ റിമാൻഡിൽ വിടുകയോ ചെയ്യുക എന്ന കാര്യം അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. അഭിലാഷ്. പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിന് നേരെ അക്രമം നടത്തി, പോലീസിന്റെ ആയുധങ്ങൾ ഉൾപ്പെടെ, അതായത് പ്രതിഷേധങ്ങളെ ചെറുക്കുന്നതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്കടക്കം കേടുപാടുകൾ വരുത്തി എന്നുള്ളതാണ്. പോലീസിൻ്റെ ഫൈബർ ഷീൽഡ്, ഹെൽമറ്റ്, ഫൈബർ ലാത്തി എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തി എന്നുള്ള ആക്ഷേപമുണ്ട്. 50,000 രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് പരാതി. അതോടൊപ്പം തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരിക്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പൂജപ്പുര SHO റെജിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാദം. ഇത്തരം വാദങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്. ഇങ്ങനെ ജാമ്യം നൽകിയാൽ അത് തെറ്റായൊരു സന്ദേശം നൽകും എന്നും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകും എന്നുമൊക്കെയുള്ള വാദം തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് ഉടൻ ജാമ്യം നൽകരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എതിർപ്പ്, വിയോജിപ്പ് തന്നെയാണ്. വീട് വളഞ്ഞാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപമുണ്ട്. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ആണ് നടന്നത്. പൊതുസമൂഹത്തിലടക്കം ഇറങ്ങി നടന്നപ്പോഴൊന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും വിനോദ്, ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് രേഖപ്പെടുത്താം, അത് സ്വാഭാവികമായൊരു നടപടിക്രമമാണ്. പക്ഷേ ഇതിലിപ്പോൾ ആക്ഷേപം നിലനിൽക്കുന്നത് ഈ നിലയിലായിരുന്നോ അറസ്റ്റ് നടത്തേണ്ടത് എന്നുള്ളതാണല്ലോ. വസതിയിലെത്തി പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, വീട് വളയുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. രാഷ്ട്രീയമായും ഇത് വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാകുന്നൊരു പശ്ചാത്തലമുണ്ടല്ലോ. അതിൻ്റെ ഒരു നിയമവശം കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അവരുടെ വാദത്തിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം വീട്ടിലുണ്ട് എന്ന രഹസ്യവിവരം ലഭിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയെന്നതാണ്. അതായത് അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന നേതാവാണ്, പോലീസിന് അങ്ങനെ സമർത്ഥിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അങ്ങനെ കോടതിക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കാൻ കഴിയും. തങ്ങൾ തിരയുകയായിരുന്നു, കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടെന്ന വിവരം കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ പിടികൂടി. അഭിലാഷ്, ഇവിടെ അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നത് സംശയമുണ്ട്. കാരണം ഒരു പ്രതിയെ പിടിക്കുക എന്നതാണ്, ആ കേസിൽ പ്രതിയാണ്, പ്രതിയെ പിടിക്കുന്നു, അത് കൃത്യമായി പ്രോസിക്യൂഷൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ പൊതുസമൂഹത്തിലുള്ള ഒരാളെ, നേരത്തെയുള്ള കേസുകളിൽ കൃത്യമായി പോലീസുമായി അന്വേഷണത്തിനോട് സഹകരിക്കുന്ന ആളെ സ്റ്റേഷനിൽ എത്തുകയും മൊഴി നൽകുകയും നിയമപരമായി സഞ്ചരിക്കുകയും ചെയ്ത ഒരാളെ ഇങ്ങനെ പിടികൂടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് കൃത്യമായി അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അതിന് നിയമപരമായി അതിന് വലിയ സാങ്കത്യമോ അങ്ങനെയുള്ള ഒരു നിയമവശമോ ഒന്നുമില്ല. പക്ഷെ മറിച്ച് കോൺഗ്രസിൽ കൃത്യമായി ചോദിക്കാം, അത് പോലീസ് ചെയ്ത ഒരു തെറ്റായ നടപടിയായിരുന്നു. സ്ത്രീകളുള്ള വീട്ടിൽ പുലർച്ചെ അമ്മയും സഹോദരിയും ഒക്കെയും ഉള്ള ഒരു വീട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം രാജ്യം വിടാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനോ ഒന്നും പോകുന്നില്ല, അങ്ങനെ ഒരാളിനെ ആ സമയത്ത് അവിടെ ചെന്ന് പിടികൂടിക്കൊണ്ടുവരിക, നോട്ടീസ് നൽകാതിരിക്കുക, സ്റ്റേഷനിലെത്തിച്ച ശേഷം നോട്ടീസിൽ ഒപ്പിടിവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്ന കൃത്യമായ രാഷ്ട്രീയ ചോദ്യം, ആ രാഷ്ട്രീയമാണ് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പരാമർശമുണ്ടായത്. ഒരു കാരണവശാലും പിന്നോട്ടില്ല മുഖ്യമന്ത്രി പോലീസും. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഈ നവകേരള യാത്രക്കിടെ DYFI, CPIM പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു, അതോടൊപ്പം തന്നെ ഗൺമാൻ ചേർന്ന് മർദ്ദനം നടത്തി.
അത്തരം മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നല്ലോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. ഇതേ കേസിൽ തന്നെ ഒന്നാം പ്രതി എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതോടൊപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഏതാണ്ട് 500 പേർക്കെതിരെ കേസെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. കേസിലെ നാലാം പ്രതിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുലിനെ ഈ നിലയിലാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ഒന്നാം പ്രതിയടക്കം അറസ്റ്റ് ചെയ്യുവാനല്ലേ കുറച്ചുകൂടി പോലീസ് വ്യഗ്രത കാണിക്കേണ്ടത്? അഭിലാഷ, അതിനകത്ത് നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഈ 1 മുതൽ 3 വരെ പ്രതികൾ നിയമസഭാ സാമാജികരാണ്. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും സ്പീക്കറുടെ അനുമതി വേണം. അവർക്ക് ജനപ്രതിനിധി എന്നുള്ള നിയമസഭാംഗം എന്നുള്ള പ്രിവിലേജുണ്ട്. അതുകൊണ്ട് തന്നെ സഭ നൽകുന്ന ചില സംരക്ഷണം, ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ചില നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു സമര പരിപാടിയായിരുന്നു, മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റമോ ആ തരത്തിലോ ഉള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു പ്രിവിലേജിന് അർഹനല്ല, അല്ലെങ്കിൽ സഭയിലുള്ള ആളല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സാധാരണ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് മറ്റ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യാമെങ്കിലും നടപടിക്രമങ്ങൾ കൂടുതൽ പാലിക്കണം. ഇത് കുറച്ചുകൂടി ലളിതമായ രീതിയിൽ സാധാരണ ഒരു അറസ്റ്റ് പോലെ പോലീസിന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടം പ്രതിയായ FIRൽ തന്നെ 30 പേരുണ്ട്. അതിന് പുറമെ കണ്ടാലറിയാവുന്ന 300 പേരുണ്ട്. നേരത്തെ പൂജപ്പുര SHOയെ ആക്രമിച്ചതും ഉപകരണങ്ങൾ തകർത്തതും അല്ലെങ്കിൽ ഫീൽഡും ലാത്തിയും തകർത്തതും വാഹനം കേടാക്കിയതുമായി ബന്ധപ്പെട്ട് 50,000 രൂപയുടെ നഷ്ടപരിഹാരം പറയുന്നത് ഒരു FIR ആണ്. അങ്ങനെ വ്യത്യസ്തമായ FIRകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ സമാന രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് 2 കേസുകൾ കൂടി ഉണ്ട്. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 കേസുകളിൽ കൂടി സമാന രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇങ്ങനെ അറസ്റ്റുമായി പോകുമ്പോൾ അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോയാൽ അത് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരും. ഒരു സമരത്തിന്റെ പേരിൽ സമരം നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ CPMഉം കോൺഗ്രസും BJPയും യുവമോർച്ചയും DYFIയും യൂത്ത് കോൺഗ്രസും KSUയും AUPയും SFIയും എല്ലാ പേരും സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ സമരം നടത്തുമ്പോൾ ആ സമരം നയിച്ച ആളിനെ അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകുന്നത് അത് നിയമപരമായി നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. കാരണം വലിയ ഗുരുതരമായ പ്രശ്നമാകുമെന്ന് കരുതുകയും വയ്യ. പക്ഷേ അതിനുള്ളിൽ വരുന്നത് വൈകാരികമാണ്. അത് രാഷ്ട്രീയമാണ്. അത് ആ ആയുധം വെച്ച് CPMനെയോ ഇടതുമുന്നണിയോ എതിർക്കുക എന്നൊരു നിലപാടിലേക്കായിരിക്കും അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസും UDF നേതൃത്വവും പോകുന്നത്. അതിന്റെ സൂചന തന്നെയാണ് ഇന്ന് മുഴുവൻ നേതാക്കളുടെയും വാക്കുകളിൽ നിഴലിച്ചു നിന്നത്. നേരത്തെ പോലീസ് കേസുകളുടെ ഭാഗമായി വിളിച്ചു വരുത്തുമ്പോൾ പോലീസിന് മുന്നിൽ എത്തിയിരുന്ന അന്വേഷണവുമായി സഹകരിച്ച ഒരാളെ ഇങ്ങനെ വീട് വളഞ്ഞ് പുലർച്ചെ പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ രാഷ്ട്രീയമുണ്ട്, അതിന് വലിയ മാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നത് പോലും വ്യക്തമല്ല. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സമരമാണ് അന്ന്. അവിടെ വന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ പുരുഷന്മാരായ പ്രവർത്തകർ ഒരു കടയിലേക്ക് ഓടിക്കയറുമ്പോൾ അവരെ പോലീസ് പിടിക്കാൻ ശ്രമിക്കുന്നു. അവിടേക്ക് വനിതകൾ വനിതാ പ്രവർത്തകർ ഓടിക്കയറുന്നു. ഈ അറസ്റ്റിനെ ചെറുക്കുന്നു. വനിതകളെ അവിടെ നിന്ന് പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയ പ്രതിപക്ഷ നേതാവ് ഈ വനിതകളെ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന വനിതകളെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറ്റി DCC ഓഫീസിലേക്ക് അയക്കുകയാണ്. പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകിയില്ല, മറിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ DCC ഓഫീസിലേക്ക് അയക്കുകയുമായിരുന്നു. പിന്നീട് VD സതീശൻ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്ന് DCC ഓഫീസ് വരെ പ്രവർത്തകർക്കൊപ്പം നടന്നാണ് പോയത്. തൊട്ടു പിന്നാലെ പോലീസ് DCC ഓഫീസിലെത്തുകയും അവിടെ കയറുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. DCC ഓഫീസിനുള്ളിലും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായി. VD സതീശൻ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന കാഴ്ചയുമുണ്ടായിരുന്നു. പിന്നീട് 2 പ്രവർത്തകരെ മാത്രം കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് പോലീസ് പിൻവാങ്ങി. നേരത്തെ DCC ഓഫീസിൽ കയറിയ ചരിത്രമുണ്ട്. ഒരുപക്ഷെ വീണ്ടും DCC ഓഫീസിൽ പോലീസ് കയറുമോ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയ നിമിഷങ്ങളായിരുന്നു അന്ന് അവിടെ കടന്നുപോയത്. അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടക്കുന്നത്. മാത്രവുമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത
ഒന്നാമതാണ്. ഗവർണറെ ഇടുക്കിയിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു, അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു, അവിടെ കരിമുടി പ്രതിഷേധങ്ങൾ, അങ്ങനെ ഗവർണർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരുന്ന ദിവസമാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിപിഎമ്മിനെ സംബന്ധിച്ച് രാജ്ഭവനിലേക്ക് ഇടത് കർഷക സംഘടനകളുടെ മാർച്ച്, അത് എം വി ഗോവിന്ദനാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇങ്ങനെ ഗവർണർക്കെതിരെയുള്ള ഒരു പോർമുഖം തുറന്ന ദിവസം ആ ശ്രദ്ധയെല്ലാം പോകേണ്ടിയിരുന്നത് ഈ രണ്ട് സമരങ്ങളിലേക്കായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി, നാടകീയമായി പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതോടുകൂടി വാർത്ത വളരെ ഒരു അളവിൽ ജനശ്രദ്ധയും ഇന്നത്തെ വാർത്തയും വലിയ തോതിൽ ഈ ഒരു അറസ്റ്റിലേക്ക് മാറി എന്ന കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അഭിലാഷ്. റൈറ്റ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നേതാവിനെ പുലർച്ചെ വീട്ടിലെത്തി വീട് വളഞ്ഞ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ ആദ്യത്തെ മൂന്ന് പ്രതികൾ എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രിവിലേജ് ഉണ്ട്. അങ്ങനെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ സാധ്യമല്ല. നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം തന്നെ 500 പേർക്ക് എതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. നവകേരള യാത്രയുടെ ഭാഗമായി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ DYFI CPIM പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഗൺമാനും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ആ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ആണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആയ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് ആണ് കോടതി വീണ്ടും വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ആണ് ഇത്തരത്തിൽ വീണ്ടും വൈദ്യപരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം ഇപ്പോൾ കോടതി അന്തിമമായ തീരുമാനം, ഈ ജാമ്യ ഹർജിയിന്മേൽ അന്തിമമായ ജാമ്യാപേക്ഷയിന്മേൽ അന്തിമമായ ഒരു തീരുമാനം ഉടൻ അറിയിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് ഇടെ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കവചമാക്കിക്കൊണ്ട് പോലീസിനെ പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അതോടൊപ്പം തന്നെ ഈ കൊടിതോരണങ്ങളുമായി എത്തിക്കൊണ്ടിരുന്ന കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു. പോലീസിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് അടക്കം കേടുപാടുകൾ വരുത്തി. പോലീസിൻ്റെ ഫൈബർ ഷീൽഡ്, ഹെൽമെറ്റ്, ഫൈബർ ലാത്തി എന്നിവ പ്രവർത്തകർ കേടുപാട് വരുത്തി. 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈക്ക് പൊട്ടലേറ്റു. ഇത്തരം ദൃശ്യങ്ങളടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തിയും ഷീൽഡും അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ കണ്ടോൺമെൻറ് പോലീസ്, തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ അപേക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷം ആണല്ലോ ഇപ്പോൾ ഈ വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ ഈ വൈദ്യപരിശോധനയുടെ പശ്ചാത്തലത്തിൽ കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്കാകും കോടതി പോവുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. രാവിലെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. ഫോട്ടോ ആശുപത്രിയിലാണ് പരിശോധന നടത്തിയത്. വീണ്ടും ഇങ്ങനെ പ്രതിഭാഗം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന കാര്യം അറിയിച്ചതുകൊണ്ടാണ് രണ്ടാമതും വൈദ്യപരിശോധന കോടതി നിർദ്ദേശിച്ചത്. വാദപ്രതിഭാഗത്തിന് ശേഷമായിരുന്നു അങ്ങനെ വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകിയത്. ഇതിനിടയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുന്നതിന് ജഡ്ജിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. തിരികെ വന്ന ശേഷമാണ് വീണ്ടും കോടതി ചേർന്നത്. കോടതി ചേർന്ന ശേഷം വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. വൈദ്യപരിശോധനയ്ക്ക് പോയി മടങ്ങിയെത്തി. അല്പസമയത്തിനുള്ളിൽ ഈ വൈദ്യ പരിശോധന രേഖകൾ അത് ജഡ്ജി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ പോയ കേസിൻ്റെ ചില തിരക്കുകൾ ഉൾപ്പെട്ടു. അതിൻ്റെ ആ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വീണ്ടും ഈ കേസ് പരിഗണിക്കും എന്ന നിലയ്ക്കാണ് കോടതി പിരിയേണ്ട സമയം എന്നത് കഴിയുന്ന കൂടുതൽ ഈ കേസിൽ ഇന്ന് തന്നെ തീർപ്പുണ്ടാകും.
ചേംബറിൽ ജഡ്ജി ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അന്തിമവിധി ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയ നിലയ്ക്ക് വൈദ്യ പരിശോധന റിസൾട്ടുകളെല്ലാം തന്നെ വന്ന നിലയ്ക്ക് ഇന്ന് തന്നെ ഇതിൽ വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അത് റിമാൻഡാകുമോ ജാമ്യമാകുമോ എന്നതിലാണ് ഏറ്റവും വലിയ ചോദ്യം അവശേഷിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും അയക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ അധികം ഇല്ല അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ക്ലിനിക്കലി ഫിറ്റ് എന്ന ഒരു വൈദ്യപരിശോധനാ ഫലമാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന മാതിരിയുള്ള പൊതുമുതൽ നശിപ്പിച്ചതും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ അത് നിലനിൽക്കുമെങ്കിൽ റിമാൻഡ് എന്ന നിലയ്ക്കായിരിക്കും. അതല്ല ഈ പറയുന്ന വാദങ്ങൾ ശരിയല്ല. നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചതുപോലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി, നോട്ടീസ് നൽകിയില്ല, സൂക്ഷിച്ചു കൊണ്ടുവന്ന ശേഷം ഒപ്പിടിച്ചു, മർദ്ദിച്ച ദൃശ്യങ്ങളില്ല, സമരത്തിന് നേതൃത്വം നൽകിയ ഒരു വസ്തുതയടക്ക് പോലീസിനെ ആക്രമിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അത് നേരത്തെ തന്നെ അവർ വാദിച്ചതാണ്. ആ കാര്യങ്ങൾക്ക് കോടതി വിലകൽപ്പിക്കുകയും വിലക്കെടുക്കുകയും ചെയ്താൽ അത് ജാമ്യത്തിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുന്നത് തന്നെ എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്ത് എന്ന് അറിയാം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിതാ ഗോൾഡ്.